Hello guys, it's me Chief and welcome back to my channel Tricky Talkies. So in our Minecraft survival series in the episode 61 night of another. So in the number the Chiam on the chair, I'm a little copper carrying like kingdom. The last episode, I get items a kayana. So in the number, it under plans on in the Nicola on the chain. നമ്മൾ ഇന്നൊരു സൂപ്പർ സ്മെൽട്ടർ സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ വേറെ ബിൽഡൊന്നുമല്ല, നമ്മുടെ ഈ ഒരു കാസലിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് അതിന് ശേഷം പിന്നെ ടൈം കിട്ടുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് എപ്പിസോഡിൽ കിട്ടിയ ജിയോഡിൽ പോയിട്ട് അതൊന്ന് ഫാർമബിളായിട്ടുള്ള സെറ്റപ്പിലോട്ടാക്കി മാറ്റണം. സോ അത്ര വർക്കാണ് ഇന്നുള്ളത്. സോ ഞാനിതൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് പോരാം. ഇപ്പം നമുക്കുള്ള ഫർണസ് പറഞ്ഞാൽ ആ ഒരു സൈഡിൽ 5 ഫർണസ് ഇങ്ങനെ വെച്ചേക്കാണ്. സോ ഇനി അത് മാറ്റി നമുക്ക് കുറേ ഫർണസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു സൂപ്പർ സ്മെൽട്ടർ ഭയങ്കര ഫാസ്റ്റായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. സോ അതുകൊണ്ട് തന്നെ നമ്മളത് സെറ്റ് ചെയ്യാൻ പോവാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പിന്നെ ഒരു ജിയോഡ് ഫാമുമാണ് എൻ്റെ പ്ലാൻസ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ 5 വെച്ചേക്കാണ്. ബ്ലാസ്റ്റ് ഫർണസ് ഇനി ഇപ്പുറത്തുണ്ട്, അപ്പുറത്ത് ഒരു 5 വെച്ചേക്കാണ്. സോ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ലാസ്റ്റ് എപ്പിസോഡിൻ്റെ കമൻറ്റ് ബോക്സിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, ബീറ്റ വെർഷന് മാറ്റാൻ കാര്യങ്ങളൊക്കെ. സോ ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവറായിട്ടാണ് ഇപ്പോൾ ഞാൻ വരുന്നത്. നേരത്തെ നല്ല ഈ ഒരു വീഡിയോയുടെ ഇടയ്ക്ക് വോയിസ് ഓവർ വന്നതാണ്. ഞാനിപ്പോൾ 1.17.2 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇനി വരുന്ന 2 എപ്പിസോഡുകളിൽ ഇത് ബീറ്റ് തന്നെ ആയിരിക്കും. നമ്മുടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാം സെറ്റാക്കി ഫുള്ള് 1.17.2 ആണ്. ബട്ട് ഇപ്പോൾ ഈ ഒരു 2 വീഡിയോസ് ബീറ്റയിലാണ് ഉണ്ടാവുന്നത്. സോ ഞാൻ ഇച്ചിരി കോപ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് സ്മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കോപ്പർ കാര്യങ്ങളൊക്കെ മറ്റേ ഏജിങ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, സോ അതാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. സോ നമ്മൾ നേരെ നമ്മുടെ ജിയോഡിലോട്ട് പോകാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. സോ പിന്നെ നമ്മുടെ ഈ ഒരു വേ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഈ റൂമുകളൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഒരു ഡെസേർട്ടിലോട്ടുള്ള റൂം, മെസ്സയിലോട്ടുള്ള റൂം, അങ്ങനെയുള്ള റൂമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊരു മിനി ഹബ്ബ് പോലെ സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ട് ഐസ് റോഡ് ഇല്ല, അതായത് നമ്മൾ നടന്ന് പോകണം. സോ അതും നമുക്ക് സെറ്റാണ് ഇനി വരുന്ന ഒരു എപ്പിസോഡിലായിട്ട്. ആൻഡ് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫൈറ്റിന് ശേഷം ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ടൈം എടുക്കുന്ന, നല്ല റീസോഴ്സസും നല്ല ഗ്രൈൻഡ് വേണം. ബ്ലോക്കിൻ്റെ അകത്തോടെയൊക്കെ കയറി പോവാണ്. അല്ല, നല്ല ടൈം എടുത്തിട്ടാണ് നമ്മൾ ഈ ടണലൊക്കെ സെറ്റ് ചെയ്ത് ഐസ് റോഡൊക്കെ ഇട്ടത്. സോ അതുപോലെ തന്നെ ഇനി ഇതൊക്കെ ചെയ്യണം, നമ്മുടെ മെസ്സ വരെ ചെയ്യണം. പിന്നെ സോ ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം, ഞാൻ ഇതിൽ കൂടെ ഇങ്ങനെ ഓടുകയാണ്. സോ നമ്മളിപ്പോൾ നമ്മുടെ ജിയോളിൽ എത്തിയിട്ടുണ്ട്. സോ ഈ ഒരു പർപ്പിൾ ബ്ലോക്സൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ലാസ്റ്റ് എപ്പിസോഡിൽ കളഞ്ഞായിരുന്നു, ഒരു ഡിസൈനിൽ ഇങ്ങനെ വെച്ചിട്ടായിരുന്നു, ഈ വൈറ്റ് മാത്രമായിരുന്നു. സോ ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇത് മര്യാദയ്ക്ക് ഫാർം ചെയ്യാൻ വേണ്ടി ഈ ഫുൾ കെൽസൈറ്റും നമ്മൾ ഇവിടെ നിന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഫുൾ കെൽസൈറ്റും എടുക്കും, അതുപോലെ തന്നെ ബസാൾട്ട്. നമ്മുടെ ഈ ഒരു ബഡ്ഡിങ് അമത്തിസ്റ്റ് മാത്രമേ ഇവിടെ വെക്കത്തുള്ളൂ. പിന്നെ ഈ ഒരു ബസാൾട്ടിൻ്റെ ഇതുണ്ടാവും, അഥവാ ബസാൾട്ട് തൊട്ട ബാക്കിലുണ്ടെങ്കിൽ ആ ബസാൾട്ടും പൊട്ടിക്കുന്നു. എന്ന് വെച്ചാൽ നമുക്കിത് എല്ലാ സൈഡിലും, ഒരു ബഡ്ഡിങ് അമത്തിസ്റ്റിൻ്റെ എല്ലാ സൈഡിലും ഇത് വളരുമല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാ സൈഡും ഓപ്പൺ ആക്കിയിട്ടാലേ കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവുള്ളൂ. അതും ഇത് മണിക്കൂറുകളെടുക്കും ഇതൊന്നും മുഴുവനും വളരാൻ. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴേലൊക്കെ വന്ന് ഇങ്ങനെ ഒരു 3-4 സെക്ഷനൊക്കെ ആയിട്ട് വന്ന് എഫ്കെ എന്നാലേ നമുക്ക് ഒരു വട്ടം തന്നെ ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മളിത് മൊത്തത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ കിട്ടും. പിന്നെ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ കാണിക്കാത്ത ഒരു ജിയോഡും കൂടെ ഉണ്ട് ഇവിടെ തന്നെ. അതായത് ഞാൻ മറ്റേ ഒരു ദശം, ഞാൻ ശരിക്കും വേറെ ബഗ് ഉണ്ട് ഈ ഒരു ഇതിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ നിന്ന് ഞാൻ വേൾഡ് ക്യൂറ്റ് അടിച്ച് പോയപ്പം ഞാൻ പിന്നെ സ്പോൺ ആവുന്നത് മുകളിൽ ഓഷ്യനിലാണ്, ഇതിൻ്റെ നേരെ മുകളിൽ ഓഷ്യനാണല്ലോ. സോ അവിടെയാണ് സ്പോൺ ആയത്. അവിടെ നിന്ന് സ്പോൺ ആയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ചുറ്റിയപ്പം നമ്മുടെ ഈ ഒരു ജിയോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ജിയോഡ് ഞാൻ കണ്ടു. സോ നമ്മൾ അങ്ങോട്ടും ഇന്നത്തെ എപ്പിസോഡിൽ പോകും. സോ ഞാനിതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യട്ടെ.
സോ ഞാനിപ്പോൾ നമ്മുടെ ഒരു ജിയോഡിൻ്റെ മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ് മുഴുവൻ കയറി വന്നിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത നമ്മുടെ മറ്റേ ഇത് കാണിച്ചു തരാം, മറ്റേ ജിയോഡ് കാണിച്ചു തരാം. അതിവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ കണ്ടതായിരുന്നല്ലോ, ഇപ്പോഴല്ല, നേരത്തെ ഇത് കണ്ടതാണ്. യെസ് ഗൈസ്, അവിടെ ഒരു ടവർ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇവിടെ ഈ ഒരു ഏരിയയിലിട്ട് ഞാൻ തിരിച്ച് സ്പോൺ ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ നേരെ നോക്കിയപ്പോൾ കണ്ടതായിരുന്നത്. ഇത് പുതിയതാണോ അതോ ഓൾറെഡി നമ്മൾ കയറിയതല്ലെന്ന് എനിക്കറിയാം. സോ പുതിയതാണ്, ബിക്കോസ് നമ്മൾ കയറിയിലോട്ട് ഓഷ്യനിൽ നിന്നൊരു കയറ്റമില്ല. സി ഗൈസ്, നമുക്കിങ്ങനെ പുതിയതൊന്ന് കിട്ടി. സോ ഇതും ഞാൻ ഇനി മൊത്തം ആയിട്ടൊന്ന് ഷേവ് ചെയ്തെടുക്കാൻ പോവാണ്. സോ ഗൈസ്, നമ്മളങ്ങനെ രണ്ടാമത്തത് മുഴുവനും കർവ് ചെയ്ത് ക്ലിയർ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കങ്ങനെ അത്യാവശ്യം ബ്ലോക്സ് കാര്യങ്ങളൊക്കെ കിട്ടി, ഫുള്ള് സെറ്റാണ്. നമ്മളങ്ങനെ രണ്ട് ജിയോഡ് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. സോ ഇനി നമ്മൾ എഫ് കേക്കൊക്കെ ഒരു 10-20 മിനിറ്റൊക്കെ ഞാനിങ്ങനെ കുറച്ചിട്ട് നിന്നിട്ടാണ് ഇതാക്കുക. അല്ലാതെ ഒറ്റയടിക്ക് വന്ന് 1-2 മണിക്കൂറൊന്നും നിൽക്കാനൊന്നും പറ്റത്തില്ല, ബിക്കോസ് ഫോണാണ്, അല്ലാത്ത ആവശ്യത്തിന് കൊണ്ടുപോകും. സോ ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കുന്നു. വേറെ ഒന്നും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. സോ നമ്മൾ തിരിച്ചു പോവാണ്. ഇനി ബേസിലെത്തിയിട്ട് നമ്മുടെ സൂപ്പർ സ്മെൽട്ടറിൻ്റെ വർക്ക് തുടങ്ങണം. ഞാൻ അപ്പോൾ കാണിക്കാം. സോ ഞാൻ നിങ്ങളുടെ ബേസിലെത്തി ഗൈസ്. നമ്മുടെ ഒരു കോപ്പർ ഓക്സിഡൈസ് ആയിട്ടുണ്ട് ഇച്ചേരി. പിന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിലും ഒരു കോപ്പർ ഓക്സിഡൈസ്ഡ് ആയിട്ടുണ്ട് ഗൈസ്. ഫുള്ളി അല്ല, ചെറുതായിട്ട് ഒരു ലെവൽ പോയിട്ടുണ്ട്. 4 ലെവലാണ് ടോട്ടൽ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെയാണ് 4 ലെവലുള്ളത്. അതിലൊരു ലെവൽ ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ സോ ഇനി നമ്മുടെ ബിൽഡാണ് മെയിനായിട്ടുള്ളത്. സോ ഞാനിപ്പോൾ എന്തൊക്കെ കിട്ടിയെന്ന് നിങ്ങൾക്ക് കാണിച്ചാൽ, നമ്മുടെ മറ്റേ സിഗസ് ഇത്രയും ബ്ലോക്ക്സ് നമുക്ക് കിട്ടി. കുറച്ച് ഡീപ്പ് സ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്തായിരിക്കും. സോ ഞാൻ ഇനി എൻ്റെ ആ സർക്കർ ബോക്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഞങ്ങൾക്ക് നോക്കി കാണിക്കാം മീൻസ്. ഓക്കെ, ഞാൻ നേരെ നമ്മുടെ ബിൽഡ് മെറ്റീരിയൽസൊക്കെ എടുത്തിട്ട് ഇപ്പോൾ വരാം. സോ ഗൈസ്, നമ്മൾ അത്യാവശ്യം മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഒരുപാട് കളക്ട് ചെയ്തു. ഒരുപാടല്ല, നമ്മുടെ ബിൽഡിന് വേണ്ടതെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി 1-2 ഐറ്റംസും കൂടി എടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ മുകളിൽ ഞാൻ എവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിൽ 4 വരാന്തയായിട്ടാണ് മുകളിലുള്ളത്. 4 സൈഡായിട്ട് ഫ്രണ്ട് സൈഡിൽ ഞാൻ സീരിയസ് ഒരു മാപ്പ് വാള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ മാപ്പ് ഞാൻ കുറച്ചും കൂടി ഡിസൈൻ ചെയ്തതാണ്, കുറച്ച് അയൺ ബാർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. പിന്നെ ഉള്ള രണ്ട് സൈഡിലും ചെസ്റ്റ് കാര്യങ്ങളാണ്. ഇനി അവിടെ അപ്ഗ്രേഡേഷനൊക്കെ വരും. സോ നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിലാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളങ്ങനെ കേസ് ഇവിടെ വന്ന് ചെറുതായിട്ടൊരു ഏരിയ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, എത്ര ഏരിയയിൽ വരും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനായിട്ട്. അഥവാ ഇവിടെ കൊള്ളത്തില്ലെങ്കിൽ ഞാൻ വേറെ ബിൽഡ് അതിനും ചെയ്യേണ്ടി വരും. എനിക്ക് വേറെ ബിൽഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഒരു എക്സ്ട്രാ ബിൽഡുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ഈ ഒരു സ്മെൽട്ടർ സ്റ്റോറേജ് ബിൽഡിൽ വരുമ്പോഴാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നി, അതുകൊണ്ടാണ്. സോ നമ്മൾ ആദ്യം തന്നെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചെയ്യാനായിട്ടുള്ള ഞാൻ എൻ്റെ ഏരിയ ഒന്നും കൂടെ ഒന്ന് നോക്കട്ടെ ഗൈസ്. ഇതിൻ്റെ ബാക്ക് വാള് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. സോ ആദ്യം തന്നെ ഒരു ചെസ്റ്റ് കൊടുക്കുക, പിന്നെ അതിലോട്ട് 8 ഹോപ്പർ കൊടുക്കുക. നമ്മൾ 8 ഫർണസാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് 8 ഹോപ്പർ വരുന്നുണ്ട്. ഹോപ്പർ ടോട്ടലി 8 വരും. ഹോപ്പർ 16-24 ഹോപ്പർ ആയിട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതൊരു പ്രശ്നമാണ് ഗൈസ്. എന്തപ്പോൾ ചെയ്യാം, നമുക്ക് നോക്കാം. സ്പേസ് തീരെ ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ബിൽഡ് വേറെ ചെയ്യും. ഓഫ് കോഴ്സ് നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾ തമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും നമ്മളിത് എവിടെയാണ് ഈ ബിൽഡ് ഉള്ളത് കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മൾ ഗൈസ് 21 ഓപ്പർ എൻ്റെ ഇൻവെൻട്രിയിൽ ഇനിയുണ്ട്. അത് ഞാൻ പറഞ്ഞത്, ഇത് 3 റോ ഓഫ് 8 ഹോപ്പർ വേണം. അതായത് 26 ഹോപ്പർ ഐ തിങ്ക്. സോ ഗൈസിൻ്റെ ബാക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ലൈറ്റ് അപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വല്ല സോംബി കിഡ് ഒക്കെ സ്പോണാവാൻ ചാൻസ് ഉണ്ട്, ബേബി സോംബിയൊക്കെ. സോ 8 ഹോപ്പറാണ് വയ്ക്കുന്നത്, 3 ഇനിയും ഒരു 3 ഹോപ്പർ വെച്ച് കൊടുക്കുക. 4, 5, 6, 7, 8 ഗൈസ്, 8 ഹോപ്പർ വെക്കുക. ഇത്രയും ഗ്യാപ്പ് ഉണ്ടല്ലോ ഇവിടെ. 8 ഹോപ്പർ വെച്ച ശേഷം അതിൻ്റെ മുകളിൽ 8 ഫർണസ് വെച്ച് കൊടുക്കും. സോ ഇനി നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മളൊരു ഹോപ്പർ റേറ്റ് ചെയ്യാം. ഞാനിതൊരു ബ്ലോക്ക് മുമ്പിലോട്ടാക്കി മൊത്തത്തിൽ, ബിക്കോസ് നമുക്ക് സ്പേസ് ഇല്ലായിരുന്നു. ആൻഡ് ഇനി നമ്മളെന്താ ചെയ്യുമെന്ന് വെച്ചാൽ, ഒരു എല്ലാ ഹോപ്പറിൻ്റെയും മുകളിലായിട്ട്
ഹോപ്പർ വെച്ച് കൊടുക്കുക. പിന്നെ എല്ലാ ഹോപ്പറിൻ്റെയും ബാക്കിലായിട്ട് ഹോപ്പർ വെക്കുക. അതൊന്നും ഈ ഹോപ്പറൊന്നും എല്ലാ ഒറ്റ ഹോപ്പറിലോട്ടെല്ലാം കണക്ട് ചെയ്യേണ്ട, എല്ലാം ഫർണസ് വഴി ഇങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. സോ ഇത്രയും ആയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എല്ലാം നമ്മുടെ ഹോപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഇതിൻ്റെ ബാക്കിൽ ഒരു റെയിൽ ലൈൻ സിസ്റ്റം, ഈ മുകളിലത്തെ രണ്ട് ലൈനും ഹോപ്പറിലും റെയിൽ ലൈൻ സിസ്റ്റം കൂടെ കൊടുത്തിട്ട് അവിടെ മൈൻകാർട്ട് ചെസ്റ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബിൽഡ് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നത്തെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് 4 പവർ റെയിൽ വേണം, പിന്നെ 20 നോർമൽ റെയിലും വേണം, പിന്നെ ഒരു 4 പവർ റെയിൽ പവർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. സോ ഇനി എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ മുകളിലത്തെ ചെസ്റ്റിൻ്റെ നമ്മൾ മുകളിലത്തെ ഹോപ്പർ ലൈനിൻ്റെ നമ്മൾ ചെസ്റ്റ് വെച്ച സൈഡിലായിട്ട് ഒരു 2 ബ്ലോക്ക് കൊണ്ടുവരിക. പിന്നെ 3 ബ്ലോക്ക് ഒരു ഹൈറ്റിൽ എക്സ്ട്രാ വെക്കല്ല, 1 ബ്ലോക്ക് മുകളിലായിട്ട് വെക്കുക ഇതുപോലെ. ആൻഡ് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞാൽ അതേ സൈഡിലത്തെ അതിൻ്റെ താഴത്തത് 1 ബ്ലോക്ക് താഴത്തും 1 ബ്ലോക്ക് മുകളിലും, മറ്റേ നമ്മൾ 2 ബ്ലോക്ക് താഴെ 1 ബ്ലോക്ക് മുകളിൽ, ഇത് 1 ബ്ലോക്ക് താഴെ 1 ബ്ലോക്ക് മുകളിൽ. ആൻഡ് പിന്നെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വന്നതിൻ്റെ ശേഷം 1 ബ്ലോക്ക് 2 ബ്ലോക്ക്, പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബ്ലോക്ക് മുകളിലായിട്ട് 1 ബ്ലോക്ക് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ നേരെ താഴത്തുള്ളത് നമ്മളങ്ങനെ തന്നെ ചെയ്യണം. ബട്ട് ഈ താഴത്തുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ബ്ലോക്ക് താഴെയും 1 ബ്ലോക്ക് മുകളിലും വയസ്സ്, ഇതാണ് ഏറ്റവും വലുത്. 3 ബ്ലോക്ക് താഴെ 1 ബ്ലോക്ക് മുകളിൽ അങ്ങനെ വരണം ഇത് ഇപ്പോഴത്തെ. ആൻഡ് ഈ ഒരു സൈഡിലാണ് നമ്മൾ എല്ലാ ലോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക, മറ്റേ സൈഡിലാണ് നമുക്ക് ലൂട്ട് തിരിച്ച് കിട്ടുക, ഈ സൈഡിലാണ് ലൂട്ട് ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. സോ ഇനി അടുത്ത വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെയിൽ ലൈൻ സെറ്റ് ചെയ്യലാണ്. സോ അതിന് വേണ്ടി ഞാൻ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എടുക്കട്ടെ ഗൈസ്. ഇതെടുക്കുക, ഇതെടുക്കുക, ഇതൊക്കെ എടുക്കുക, ഓൾ സെറ്റ്. സോ ഇനി ഫസ്റ്റ് നമുക്ക് താഴത്ത് ചെയ്യാം. താഴത്ത് ആ ഒരു ഹോപ്പർ അല്ലാത്ത ഒരു ബ്ലോക്ക് ഇല്ല ഗൈസ്, അവിടെ നമ്മൾ പവർ റെയിൽ വെക്കുക. പിന്നെ ആ ഒരു ഹോപ്പറിൻ്റെ മുകളിലൂടെയൊക്കെ നോർമൽ റെയിൽ വെച്ച് കൊടുക്കുക. സോ ഇതെട്ടെണ്ണം വെച്ചതിന് ശേഷം പിന്നെ അത് രണ്ടെണ്ണം കൂടെ വെക്കണം. ഇതിനാന്ന് വെച്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് ആ തലക്ക് വന്നിട്ട് 1, പിന്നെ 1 കൂടെ. ആൻഡ് ഈ ഒരു ലാസ്റ്റിൽ പവർ ഡ്രെയിൽ, പിന്നെ ഈ പവർ ഡ്രെയിലൊക്കെ നമുക്ക് ലാസ്റ്റ് പവർ ചെയ്യാം. സോ ഇനി 2 കൂടെ എടുക്കണം ഗൈസ്. ടോട്ടലി 4 പവർ ഡ്രെയിലാണ് വേണ്ടത് നമുക്ക്. 1, 2 ഗൈസ്, 2 മതി. ആൻഡ് ഇതും അതേപോലെ തന്നെ ഏറ്റവും തലക്ക് കൊണ്ടുവന്ന് വെക്കുക. പിന്നെ ഗൈസ് ഓക്കെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ വന്നാൽ അതിന് മുമ്പിൽ വെച്ച് കൊടുത്ത് ശരിയായിക്കോളും. ഇപ്പോൾ ഞാൻ ചെയ്തതുപോലെ തന്നെ. ആൻഡ് പിന്നെ ഫുള്ള് കൊണ്ടുപോകുന്നിട്ട് ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോൾ പവർ ഡ്രെയിലാക്കി കൊടുക്കുക. സോ ഇനി നമ്മുടെ ചെസ്റ്റ് വെച്ച സൈഡിൽ നിന്ന് നമ്മൾ 2 ബ്ലോക്ക് പിന്നെ ഒരു ബ്ലോക്ക് വെച്ചില്ല, അങ്ങനെ 2 ബ്ലോക്ക് 2 സൈഡിലും നമ്മൾ മറ്റേതിൽ സെറ്റ് ചെയ്യുക. അതായത് 1 ബ്ലോക്ക് മുകളിലോട്ടാക്കി വെച്ചില്ല നമ്മൾ, അതിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് അടിച്ചുകൊണ്ട് കുറച്ച് വെക്കുക. 1 ബ്ലോക്ക് മുകളിലോട്ടാക്കി വെച്ച് ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ ചെയ്യാം. പിന്നെ ഇനിയുള്ളത് നമ്മുടെ ഇപ്പുറത്തെ സൈഡിലത്തേതും കൂടെ ഒന്ന് പവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് മോഡലിംഗ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. സോ ഇനി നമ്മുടെ ആ ഒരു താഴത്തത്തെ ആ ഒരു റെഡിസ്റ്റോൺ കണ്ടിട്ടില്ല, അല്ല ഇപ്പുറത്തെ സൈഡിൽ താഴത്തത്തതിൻ്റെ സൈഡിൽ ഒരു റെഡിസ്റ്റോൺ ടെസ്റ്റ് വെക്കുക. സൈഡിലൊരു ബ്ലോക്ക് വെച്ച് റെഡിസ്റ്റോൺ ടെസ്റ്റ് വെച്ചിട്ട് ആ റെഡിസ്റ്റോൺ ടെസ്റ്റിൻ്റെ സൈഡിലായിട്ട് ഒരു ലെവർ വെച്ച് കൊടുത്തില്ല, ഞാനിപ്പോൾ അതുപോലെ തന്നെ വെക്കുക. അപ്പോൾ നിങ്ങൾ CS 2 പവേർഡ് ആയിട്ടുണ്ട്, അതാണ് ഇപ്പോൾ ഉള്ളത്. റെഡ് സ്റ്റോൺ ടെസ്റ്റ് CS നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ. സോ ഞാൻ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബിൽഡാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇനിയൊന്നും ഇല്ല, ഇനി ഇത് ഈ ഒരു 2 ഇതിലും ഓരോ ചെസ്റ്റ് മൈൻകാർട്ട് വെച്ച് കൊടുക്കുക. മുകളിലത്തെ ചെസ്റ്റ് മൈൻകാർട്ടിൽ നിങ്ങൾക്ക് സ്മെൽറ്റ് ചെയ്യാനുള്ള ഐറ്റംസും, താഴത്തെത്തതിൽ നിങ്ങളുടെ കോളും, ഐ മീൻ സൈഡത്തതാണ് ഞാൻ താഴത്തായ എന്ന് പറയുന്നത്, ഈ ബിൽഡ് മൊത്തം സൈഡത്തെയാണ് ഞാൻ താഴെന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഒരു ലേട്ട് വെച്ച് നമുക്കിങ്ങനെ കയറി വരാൻ പറ്റും. സോ ഇനി ഇവിടെ ഒന്ന് വെച്ചെടുക്കുക, ഇവിടെ ഒന്ന് വെച്ചെടുക്കുക. സോ ഇത് ഇത്രയുള്ള നമ്മുടെ ഫാം, ഞാൻ ഇതൊന്ന് ഡിസൈൻ ചെയ്യാൻ പോവാണ്. പിന്നെ ഈ ഒരു ലെവർ നോക്കി ഞങ്ങൾക്ക് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനൊക്കെ പറ്റും. സോ ഇതിങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിൽക്കാത്തൊന്നുമില്ല.
സോ നമ്മുടെ കമ്പനിയിൽ കാര്യങ്ങളൊക്കെ എടുത്തു. ഞാൻ പിന്നെ തൊലികാരണത്തിനായിട്ട് എന്തായാലും ആകെ ഉണ്ടായിരുന്ന ഒരു ആൻഷ്യൻ ഡിബറി എടുത്തതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറേ ഗോൾഡും ഇട്ടു, ഒരു സ്റ്റാക്ക് ഗോൾഡും ഒരു ആൻഷ്യൻ ഡിബറി ഇട്ടായിരുന്നു. അതൊക്കെ വരുന്നുണ്ട്. ഞാൻ ആ ടൈം ലാപ്സിൽ തന്നെ ഉദ്ഘാടന കാര്യങ്ങളൊക്കെ കഴിച്ചു. ഞാൻ ഇനി ഇതിലെ എല്ലാ ബിൽഡും ഇതുപോലെ ടൈം ലാപ്സാക്കി ചെയ്യാൻ തന്നെ നോക്കാം. ബിക്കോസ് എന്ന് വെച്ചാൽ ഞാനിത് എപ്പോഴും ഫുള്ളി ഓഫ് ക്യാമറ ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. സോ നിങ്ങൾക്ക് പയ പോലെ മതി എന്നുണ്ടെങ്കിൽ ഞാനതും ചെയ്യും. സോ നമ്മുടെ ഒരു കോപ്പർ ഫുള്ളി ഏജ്ഡ് ആയിട്ടുണ്ട്, ബാക്കിയൊന്നും ഒന്നും ആയിട്ടില്ല. പിന്നെ ഞാൻ ഇവിടെ ഡ്രിപ്പ് സ്റ്റോൺ വെച്ചു, ഡ്രിപ്പ് സ്റ്റോൺ ബ്ലോക്ക്സ് വെച്ചു, അതിൻ്റെ നേരെ തായായിട്ട് ഡ്രിപ്പ് സ്റ്റോണിൻ്റെ മറ്റേ കോണുകൾ വെച്ചു. എന്നിട്ട് പിന്നെ ആ നേരെ ഡ്രിപ്പ് സ്റ്റോണിൻ്റെ നേരെ മുകളിലായിട്ട് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളത്തിൻ്റെ മുകളിൽ ഞാൻ സ്ലാബ് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാത്ത ശരിക്കും അത് വാട്ടർ ലോഗ്ഡ് സ്ലാബാണ് ഇതിൻ്റെ ആ ഫ്ലോറിൻ്റെ തലക്കുള്ളത്. സോ ഇത് മൊത്തം ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിച്ചത് സൂപ്പറായിട്ട് ഒറ്റയടിക്ക് ഭയങ്കര സ്പീഡ്. ഞാനൊരു തമ്പനയിലെടുക്കുന്നതിൻ്റെ തമ്പനയിലെടുത്തു നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തന്നു. അത്ര ടൈമിൽ തന്നെ ഇത് ഫുള്ളി ചെയ്ത് കഴിച്ചു, ഒരു സ്റ്റാക്കും ഒരൈറ്റവും കഴിച്ചു ഇത്ര പെട്ടെന്ന് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ചെയ്തത്. അത്യാവശ്യം നമുക്ക് ഇനി യൂസിനൊക്കെ ഇതായിരിക്കും നമ്മുടെ ഫർണസ് മെയിനായിട്ട്. ഒന്ന് രണ്ട് ഐറ്റത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് താഴെ തന്നെ ഉണ്ട്. സിഗൈ സെറ്റ് എല്ലാം ഇവിടെ വന്നിരിക്കുന്നുണ്ട്, എല്ലാം സെറ്റാണ്. കോപ്പർ അങ്ങനെ ഒന്ന് ഏജ്ഡായി. പിന്നെ അങ്ങനെ ഡ്രിപ്പ് സ്റ്റോൺ അങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സ്ലാബിലെ വെള്ളം വെച്ചിട്ടുണ്ട്. ശരിക്കും സ്ലാബൊന്നും വേണ്ട, മൂന്നെണ്ണല്ല, ഒരു ഡ്രിപ്പ് സ്റ്റോൺ ബ്ലോക്ക് അതിൻ്റെതായ. അങ്ങനെയല്ല, ശരിക്കും വേറെ മെത്തേഡ് ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് ഞാൻ ചെയ്തത് എങ്ങനെയാ വെച്ചാൽ ഒരു ഡ്രിപ്പ് സ്റ്റോൺ ബ്ലോക്ക് അതിൻ്റെ താഴെ ഒരു ഡ്രിപ്പ് സ്റ്റോണിൻ്റെ ആ ഒരു കോണ്, പിന്നെ ആ ഡ്രിപ്പ് സ്റ്റോൺ ബ്ലോക്കിൻ്റെ മുകളിൽ ഒരു വാട്ടർ സോഴ്സ്, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ മുകളിൽ ഒരു സ്ലാബ് വെച്ച് ചെയ്തതെന്ന് വെച്ചാൽ ആ ഫ്ലോറ് കൊളാക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സോ അതാണ് നമ്മുടെ ബിൽഡ് കാര്യങ്ങളൊക്കെ. സോ ഞാൻ ഗൈസ് ഇവിടെ ഒരു വാണ്ടറിങ് ട്രേഡർ, നമുക്ക് അവൻ്റെ കയ്യിൽ പുതിയ ഐറ്റം വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ പോവാം. പുതിയ ഐറ്റം വല്ലതും ഉണ്ടോ? 1.17 കുറേ ഐറ്റംസ് നമുക്ക് ഇവൻ്റെ നിന്ന് കിട്ടത്തുള്ളൂ, മറ്റേ മോസ് അങ്ങനെ കുറേ ഐറ്റംസ്. സോ നമുക്ക് നോക്കാം ഗൈസ് ഇവൻ എന്താ നമുക്ക് തരുന്നതെന്ന്. ഗൈസ് മോസ് ഇവൻ ഇപ്പോൾ ഡീസ്പോൺ ആവുന്നതിൻ്റെ മുമ്പ് നമുക്ക് പെട്ടെന്ന് പോയി ചെയ്യാം. പെട്ടെന്ന് പോയി കൊണ്ടുവരും നമ്മുടെ എംറൽഡിന് മോസ്. ഇതിലൊരു മെയിൻ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു 1.17 മോസ് വെച്ച് നമുക്ക് വേറെ കുറേ ബ്ലോക്ക്സ് കിട്ടും. ലൈക്ക് മോസ് കാർപ്പറ്റ്, അസേലിയ ഫ്ലവറിങ്, അസേലിയ പിന്നെ വുഡ്, വുഡല്ല അസേലിയ ട്രീ, നിങ്ങൾക്ക് ബോൺമീൽ ചെയ്തെടുക്കാം, അങ്ങനെ കുറേ ഐറ്റംസ് കിട്ടും എന്നാണ് ഞാൻ എനിക്കറിയുന്നത്. സോ അതുകൊണ്ട് തന്നെ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് മൊത്തത്തിൽ വരത്തൊന്നുമില്ല. ഇത് ബോൺമീൽ ചെയ്ത് സ്പ്രെഡ് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റുന്ന ഐറ്റമാണ്. സോ നമുക്ക് നേരെ പോയിട്ട് ഇവൻ്റെ നിന്ന് അത് എടുക്കാം. ഡ്രിപ്പ് സ്റ്റോണൊക്കെ പിന്നെ നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡിൽ കിട്ടിയതാണ്, മെസ്സേജിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക്. അത് മാറി നിൽക്ക് ലാമേ, ലാമേ മാറി. ഓക്കെ ട്രേഡ് മോസ് 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 മീൻസ് 5 പ്രാവശ്യമാണ് ഇവൻ ട്രേഡ് ചെയ്യുക. പിന്നെ ഞാൻ ഇവിടെ കൊണ്ട് വ്യൂസൊന്നും ഇല്ല. ബട്ട് നമ്മൾ ഇവനെ തട്ടുന്നില്ല, ഇവനോട് ജീവിച്ചിരുന്നോട്ടെ, നമുക്കിതൊക്കെ തന്നതല്ലേ എന്ന് വിചാരിക്കാം. ഓക്കെ സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബിൽഡ്. സോ ഗൈസ് ഞാൻ ഇപ്പോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ ചെറിയൊരു സംഭവം കണ്ടത് കാണിച്ചു തരാൻ വന്നത്. ഞാൻ ഇങ്ങനെ ഡീപ് സ്ലേറ്റ് മൈൻ ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെ ഒരു വാട്ടർ കേവിലോട്ട് ഞാൻ ടച്ച് ചെയ്തു. പിന്നെ ഞാൻ അവിടുത്തെ കോപ്പറൊക്കെ എടുക്കാനായിട്ട് വന്നത്, കോപ്പറൊക്കെ കണ്ടപ്പോൾ എടുക്കാൻ വന്നതാണ്. സോ നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്തേക്ക് ഇവിടെ കോബിൾ സ്റ്റോൺ വെച്ച്. സോ ഗൈസ് ഞാൻ വേറൊരു ജിയോഡ് കണ്ടെത്തി. ഇത് നിങ്ങൾ വിചാരിക്കും സി എസ് ഇവിടെ ഗോൾഡൊക്കെ ഒരുപാടുണ്ട്. നിങ്ങൾ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടോ ഇത് ഞാൻ സീഡ് വെച്ച് കണ്ടെത്തിയതാണ്, അങ്ങനെയൊന്നുമല്ല. ഇത് ഞാൻ അവിടെ അങ്ങനെ സ്ട്രിപ്പ് മൈൻ ചെയ്യായിരുന്നു നമ്മുടെ ഒരു ഡീപ് സ്ലേറ്റ്, ചിലപ്പോൾ ഡയമണ്ടൊക്കെ കിട്ടായിരിക്കും, ഡീപ് സ്ലേറ്റ് കാര്യങ്ങൾക്കാൻ വേണ്ടി ഞാൻ മൈൻ ചെയ്യാൻ വന്നായിരുന്നു. നമ്മൾ ഇന്നത്തെ വെള്ളമൊക്കെ ഒരുപാട് യൂസ് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ മൈൻ ചെയ്യാൻ വന്നതായിരുന്നു. ആൻഡ് അങ്ങനെ മൈൻ ചെയ്യാൻ ഞാൻ ബിൽഡ് ഞാനിത് ഒരു പ്രാവശ്യം ഔട്ട്ഡോർ കാര്യങ്ങളൊക്കെ എടുത്ത് പോയതാണ്. പിന്നെ നമ്മുടെ ബില്ല് അവിടെ തീർത്ത് പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ മൈൻ ചെയ്യുമായിരുന്നു, അപ്പോൾ കണ്ടതാണ്. സോ ഞാൻ വേറെ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു, ഞാൻ അവിടെ ശരിയാക്കിയിട്ട് വേറെ ഒന്ന് രണ്ട് കാര്യം ചെയ്തു. ഞാൻ അതാണ് ഈ കാണിച്ചു തരാൻ പോകുന്നതേ, ഞാനിപ്പോൾ ഇങ്ങനെ വരിക. ഓക്കെ സെറ്റ്, ഞാനൊരു പാത്ത് നമ്മുടെ മൂന്ന് എണ്ണവും ഒരു പാത്ത് വെച്ച് സെറ്റ് ചെയ്യണം. ഒരെണ്ണം ചെയ്തു, ഇനി രണ്ടെണ്ണം ചെയ്യണം. നമ്മൾ ആദ്യം ചെയ്ത് എനിക്കിപ്പോൾ കിട്ടിയ ജിയോഡാണ് ഞാൻ ആദ്യം ചെയ്തത്. അതിൻ്റെ ആ ജിയോഡ് മൊത്തം ഞാൻ മൈൻ ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇതിപ്പോൾ മൈൻ ചെയ്യണം. യെസ് സോ ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ് എൻ്റെ എല്ലാ ഐറ്റംസും ഇവിടെ ഇരിക്കുന്നുണ്ട്.
സോ ഇന്നത്തെ നമ്മുടെ മെയിൻ ഇന്ന് ഈ ഒരു ജിയോഡിൻ്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. പിന്നെ മറ്റേ പണിയെല്ലാം കൂടെ ഒന്ന് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും നമുക്ക് കിട്ടി നല്ല ഐറ്റംസൊക്കെ ഇതാണ്. ഡയമണ്ട് ഒന്നും ഇല്ല. ലാപ്പിസ് ഒക്കെ ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് നേരം മൈൻ ചെയ്തു, പിന്നെ ആ കേവിലൂടെയൊക്കെ പോയി കുറച്ച് ലാപ്പിസ് കിട്ടി. ഗോൾഡ് അയാണ്, റെഡ് സ്റ്റോണ്, കോപ്പർ എല്ലാം കിട്ടി. പക്ഷേ ഡയമണ്ട് ഒന്നുമില്ല. ഇപ്പം ഞാൻ വാട്ടർ കേവിൽ നിന്നൊക്കെ ആയിട്ട് കിട്ടിയതാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് കൂടുതൽ സ്റ്റെപ്പ് മൈൻ ചെയ്യാറ്, ബിക്കോസ് നമുക്ക് കോപ്പർ കിട്ടും, പിന്നെ മറ്റേ ഡീപ് സ്ലേറ്റ് എല്ലാം കിട്ടും. അതിന് വേണ്ടിയാണ് ഓഫ്കോഴ്സ്. സോ നമ്മളങ്ങനെ ഇതും ഫുള്ളി ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. ഇത് മൊത്തം ചെയ്തിട്ടില്ല, ഇത് മൊത്തമല്ല, നമ്മുടെ ആ ഓഷ്യൻ്റെ താഴെ ഉള്ളതാണ്. ഇത് നമ്മളങ്ങനെ വഴിയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ഞാനത് ഓഷ്യൻ്റെ മുകളിലൂടെ ആയിരുന്നു, ഓഷ്യൻ്റെ മുകളിലൂടെ പോയത് ഒന്നുമല്ല. ഞാനൊക്കെ ഒരു പ്രാവശ്യം പോയിട്ടുള്ള അപ്പോൾ അപ്പോൾ അങ്ങനെ സ്പോൺ ചെയ്തപ്പോൾ നേരെ അവിടെ എത്തി ഞാൻ മരിച്ച് സ്പോൺ ചെയ്തതായിരുന്നു ഉദ്ദേശിച്ചത്. വേൾഡ് ക്വിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോയിരുന്ന സ്പോണാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വന്നപ്പോൾ ഓഷ്യൻ അവിടെ കണ്ടത്, പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് തന്നെയല്ല. ഇപ്പോൾ അങ്ങനെ ഈ രണ്ടും ടണലിൽ വെച്ച് സെറ്റ് ചെയ്ത് നമ്മുടെ നെതർ പോർട്ടലുള്ള ഈ ഒരു ജിയോളിലോട്ട് എല്ലാം സെറ്റ് ചെയ്ത്, ബിക്കോസ് നമ്മൾ ഈ ഒരു നെതർ പോർട്ടലുള്ളത് നമ്മൾ വരിക. സോ ഓൾ സെറ്റ്. സോ നമുക്കിനി മൂന്ന് ജിയോളൊരു സമയം വളരും. സോ ഇത് നമ്മൾ വേറൊരു പിക്കാക്സ് നമ്മൾ ഉണ്ടാക്കി ഇതിനായിട്ട്, ബിക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർട്ടൂൺ ത്രീ വേണം, എഫിഷ്യൻസി വേണ്ട, അങ്ങനെ ഒരു ഐറ്റമാണിത്. ബിക്കോസ് ഇതും ഇൻസ്റ്റൻറ്റ് മൈൻ ചെയ്യുന്നുണ്ട് നമ്മുടെ മറ്റേ സാധനം. ഈ ഒരു ബഡിങ് അമത്തിസ്റ്റും ഇൻസ്റ്റൻറ്റ് മൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ അമത്തിസ്റ്റ് ഇപ്പോൾ ഞാൻ പേ കൂടെ പോവാം. ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി വന്ന് ഇങ്ങനെയൊക്കെ പോകണം. നേരെ പോരാനുള്ളതുള്ളൂ, ആരെ ക്രിസ്റ്റൽ അവിടെ തട്ടി നിൽക്കുകയാണ്. സോ ഇനി നമ്മുടെ പുതിയത് ഇപ്പുറത്തുണ്ട്, ഇപ്പോൾ കിട്ടിയത്. ഇതിലോട്ടുള്ള വഴി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇനി വരത്, ഓഹോ അങ്ങനെയോ. സോ ഇനി ഇത് മൊത്തം മൈൻ ചെയ്തെടുക്കണം എനിക്ക്. സോ ഞാൻ ചെറിയൊരു സംഭവം കണ്ട്, ഞാൻ അത് കാണിക്കാനാണ് ഇപ്പോൾ വന്നത്. ഞാൻ എൻ്റെ വാട്ടർ ബക്കറ്റൊക്കെ ഇവിടെ വെച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവമെന്ന്. മിസ് വേണമല്ലോ, മിസ് ഞാൻ വാട്ടർ ബക്കറ്റൊക്കെ എടുത്ത് വന്നതാണ്. ഞാനിപ്പോൾ ഒന്നിനെ ഇപ്പോൾ കണ്ടായിരുന്നു ഞാനിവിടെ. ഞാൻ മിസ് ഇവിടെ ഗേസ്, ആ അത് തന്നെ ഗേസ്, നമ്മുടെ ആക്സലോട്ടിൻ്റെ ഞാനൊന്നിവിടെ കണ്ടിങ്ങനെ ഇത് തന്നെ മൈൻ ചെയ്യുന്നതിനിടയ്ക്ക് അതിൽ കൂടെ വരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബക്കറ്റ് എടുത്ത് വന്നതാണ്. ഗേസ് ഗേസ് അവനിങ്ങനെ അമർത്തി പിടിച്ചാൽ മതി, നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ബട്ട് ബ്രൗണാണ് സംഭവം, എനിക്ക് അത്രയ്ക്ക് പറ്റിയിട്ടില്ല. എനിക്ക് ബാക്കിയെല്ലാ കളറും ലുക്ക്, പിങ്ക് ആയാലും ലൈറ്റ് ബ്ലൂ ആയാലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റേ യെല്ലോ ആയാലും രസമാണ്. ഇത് എനിക്ക് ഏറ്റവും രസമൊക്കെ തന്നെ, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കപ്പിയാണ്. പിന്നെ ഇത് നമ്മുടെ വൈറ്റ് ഉള്ളു, നമ്മുടെ പർപ്പിൾ ബ്ലോക്സൊക്കെ ഫുള്ളായിട്ട് ഞാൻ മൈൻ ചെയ്ത്, ഇനി വൈറ്റും എടുക്കണം. ആൻഡ് പിന്നെ ബ്ലൂവിൻ്റെ കാര്യം ഞാൻ പറയാത്തത്, ബ്ലൂ റെയറാണ്, അതങ്ങനെ കിട്ടത്തൊന്നുമില്ല. ബ്രൗണാണ് എനിക്ക് കൂട്ടത്തിൽ എനിക്കിഷ്ടമില്ലാത്ത സത്യം പറഞ്ഞാൽ. പക്ഷേ ഞാൻ ഈ ഒരു ബക്കറ്റ് ഒന്ന് വെള്ളം നിറച്ചേക്കാം. ഞാൻ പെട്ടെന്ന് വെള്ളം ബക്കറ്റൊക്കെ എടുത്തിറങ്ങിയതാണ് പെട്ടെന്ന് കണ്ടപ്പം. സോ പിന്നെ ഒരു ഫ്യൂച്ചർ എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു ആക്സലോട്ടിൽസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേറെ ഒരെണ്ണത്തിനെയൊക്കെ കണ്ടെത്തി, പിന്നെ ഇവരൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓഫ്കോഴ്സ്. സോ ഞാനങ്ങനെ ഈ ഒരു വാട്ടർ കേവ് കൂടെ ഒക്കെ നടന്ന് കുറച്ച് ഓറ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു, ഒരു ആക്സലോട്ടിൽ കിട്ടി, അങ്ങനെ എല്ലാം സെറ്റായി. നമുക്ക് ഇപ്പോൾ നമുക്ക് മൂന്ന് ജിയോഡുണ്ട്, അങ്ങനെ ആൾ സെറ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു സൂപ്പർ സ്മെൽറ്ററും ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാക്കി. ഇന്നത്തെ എപ്പിസോഡ് അത്യാവശ്യം പ്രൊഡക്റ്റീവ് എപ്പിസോഡായിരുന്നു നമുക്ക്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പിന്നെ മുകളിൽ വെള്ളം ഓഫ്. സോ ഇവിടെ ചെറിയ വർക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ സീരീസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ മുകളിലത്തെ ഐ ബട്ടണിലും പിന്നെ എൻ്റെ കാർഡിലൊക്കെ നമ്മുടെ പ്ലേ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി ചെക്കൗട്ട് ചെയ്യുക ഇതുവരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നൊക്കെ. ഇത് നമ്മളിപ്പം വീക്കിലി രണ്ട് ദിവസം വെച്ചിടുന്നുണ്ട്. സോ ഇനിയിപ്പോൾ പോവുകയാണെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചെയ്ത കാര്യങ്ങൾ. നമ്മളങ്ങനെ മൂന്ന് ജിയോഡ് കാര്യങ്ങളൊക്കെ ഫാർമബിൾ ആക്കിയിട്ടുണ്ട്. ആൻഡ് ഓൾ സെറ്റാണ്. എൻ്റെ ചാനലിലും കണ്ടൻറ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കണ്ടൻറ് അല്ലെങ്കിൽ മൈൻക്രാഫ്റ്റ് കണ്ടൻറ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള
നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വീഡിയോനെ കുറിച്ച് അഭിപ്രായങ്ങൾ, പിന്നെ ടിപ്സ് ട്രിക്സ്, പിന്നെ 1.17 കാര്യങ്ങളൊക്കെ ഇപ്പോൾ കളിച്ച് തുടങ്ങുന്നുള്ളൂ. നിങ്ങൾക്ക് അറിയുന്ന ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ പറയാം, ബിക്കോസ് എനിക്കിതിനെ പറ്റി അത്രയ്ക്കൊന്നും അറിയത്തില്ല. ഇടയ്ക്ക് സ്നാപ്ഷോട്ട് വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. സോ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ വർക്ക്. സോ നമുക്ക് ഇത്ര റിസോഴ്സസ് എല്ലാം കിട്ടി. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെ തന്നെ പറയാനുള്ളൂ. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ ആൻഡ് ഷിഫ് സൈനിങ് ഔട്ട്.